മുഖ്യമന്ത്രിമാരിൽ യാതൊരുവിധ അഹങ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. മുഖ്യമന്ത്രിയല്ല, എങ്ങനെ ആയാലും മന്ത്രിയായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരുടെയും കൂടെ സഹകരിക്കുന്ന ആളാണ്, സകല ആൾക്കാരുടെയും കൂടെ. അതിൽ പാർട്ടിയൊന്നുമില്ല, ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ ചിലപ്പം ഓട്ടോ റിക്ഷയിൽ നിന്നൊക്കെ പൂജപ്പുരയിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും, സാറിൻ്റെ വീടല്ലേ, സാറിൻ്റെ വീടല്ലേ, എന്ത് നല്ല മനുഷ്യനാ എന്നാണ് ഓട്ടോ റിക്ഷക്കാർ വരെ പറയുന്നത്. അവർക്കറിയാവുന്നവരെല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ചുറ്റുപാടുള്ള എല്ലാവരുമായിട്ടും വളരെ നല്ല സഹകരണത്തിലാണ്. നമ്മളെന്ത് കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ നിമിഷം വിളിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞ് അപ്പോഴും കാര്യം സാധിച്ചു. എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വീട് പാസ് ചെയ്ത് പോകുമ്പോഴും ആദ്യം കാണുന്ന ചിരിക്കുന്ന മുഖം, കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് ഏത് സമയവും എല്ലാ പേരും പറയുന്ന പോലെ ജനകീയനായ, ഈസിലി ആക്സസിബിളായ, എന്ത് കാര്യത്തിനും ഓടി ചേർന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു. വലിയൊരു എന്താ പറയുക, ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഓർക്കുന്നയാളാണ്. താങ്ങും തണലുമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ജനകീയനായ ഒരു നേതാവ്, ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയവും കയറി ചെല്ലാനും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ പറയാനും, വന്ന ജനങ്ങളെയും അവരുടെ സങ്കടങ്ങളും എല്ലാം ആ സമയത്ത് ബോധിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് അപ്പം തന്നെ ദന്നേറെ അതിനൊരു പരിഹാരം കാണുകയും ഒക്കെ ചെയ്യുന്ന സാറാണ്. എന്നൊരു ബലമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും ഒരുപാട് അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സമയത്തിന് ആഹാരം കഴിക്കില്ല, സമയത്തിന് ഉറങ്ങില്ല, വിശ്രമിക്കില്ല. ഇതൊന്നും ചെയ്യാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഞങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഞാൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ടെന്ന്. എല്ലാവരും മുഖ്യമന്ത്രിയാകുമ്പോൾ ക്ലിഫോസിന് വലിയ വലിയ വീടുകളിലാണ് പോയി താമസിക്കുന്നത്. അദ്ദേഹം ഇവിടെ തന്നെയാണ് താമസിച്ചത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, ഞാനിവിടെ താമസിക്കുന്നത് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ. ഞങ്ങൾ പറഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടില്ല, ഇറ്റ്സ് എ പ്ലഷർ, ഞങ്ങൾ സാറിവിടെ തന്നെ താമസിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. ഈസിലി അപ്രോച്ചബിൾ, അതാണ് ഞാൻ അദ്ദേഹത്തിന് കണ്ട ഏറ്റവും വലിയൊരു നേട്ടം.